ഈ ഡോസ് പ്രയോജനപ്പെടുമല്ലോ. യെസ് സർ, ഈ മരുന്ന് ശരീരത്തിൽ ഉള്ളിടത്തോളം നേരം അവർ സത്യമേ പറയൂ. താങ്ക് യു. ഓക്കെ സർ. നീ കാണിക്കുന്നതെല്ലാം വേഷം കെട്ടലാന്ന് എനിക്കറിയാം. ഇനി ഞാൻ ചോദിക്കുന്ന എന്തിനും നീ സത്യം മാത്രമേ പറയൂ. എന്റെ മുഖത്തേക്ക് നോക്ക്. ഇങ്ങോട്ട് നോക്കാനല്ലേ പറഞ്ഞത്? നോക്കടാ. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ നിന്റെ ആക്ടിംഗ് അല്ലേ? ആക്ടിംഗ് അല്ലേന്ന് ചോദിച്ചത്? നിന്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണെന്ന് സുവിധിയെ ബോധ്യപ്പെടുത്താൻ എന്തിനാ ശ്രമിക്കുന്നത്? എന്തിനാ നീ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നത്? എന്താ നിന്റെ പ്ലാൻ പറയാൻ? പറയടാ. എന്തിനാ ഈ കള്ളത്തരം കാണിക്കുന്നത്? നിനക്ക് നല്ല ബോധമുണ്ട്, നീ അഭിനയിക്കുകയാണ്. എന്താണ് നിന്റെ ഉദ്ദേശം? പറയടാ. പറയാൻ പറയുന്നുണ്ടോ? പറയടാ. പറയാൻ. പറയുന്നത് കള്ളവാ. എന്റെ സുബോധത്തിന് ഒരു കുറവുമില്ല, ഒരു കുഴപ്പവും എനിക്കില്ല. നിങ്ങൾ എല്ലാവരും പമ്പര വിഡ്ഢികളാ. അപ്പോ ഇതെല്ലാം നിന്റെ തന്ത്രമായിരുന്നു? നീ ഒരു വല സൃഷ്ടിക്കുകയായിരുന്നു. നീ ആള് കൊള്ളാലോ? നീ തീരുമാനിച്ചതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ നിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ എപ്പോഴും ഓടുന്ന പട്ടിക്കൊരു മുഴം മുമ്പേ എറിയുന്നവനാണ്. എനിക്കറിയാമായിരുന്നു, നല്ലതുപോലെ അറിയാമായിരുന്നു. ബാക്കി പറ. പറയാൻ. ഞാൻ കാണിക്കുന്നതെല്ലാം ഒരു നാടകമാണ്. നാടകത്തിന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളമാ. നീ എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? മാധവന്റെ പ്രിൻസിപ്പൽ ഞങ്ങളെ വിളിപ്പിച്ചിട്ടില്ല. അല്ല സുധ, ഞാൻ കള്ളത്തരല്ല പറഞ്ഞത്, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും. കൈലാസ് എവിടെ? രവീഷ് എന്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ വെറുതെ വിടില്ല. സുവിധ, പറയാൻ. കാണിക്കുന്നതെല്ലാം ഒരു നാടകമാണ്. നാടകത്തിന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളമാ. എനിക്ക് ഇവിടെയുള്ള ആരോടും പകയില്ല, ആരോടും ദേഷ്യവുമില്ല. അരുണിനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ഇവിടെയുള്ള എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാ. സത്യത്തിൽ അരുൺ വെറുമൊരു പാവം. എനിക്കെൻ്റെ മക്കളെയാണ് പേടി. സുവിധയ്ക്ക് എന്നോടുള്ള ദേഷ്യമാണ് എന്നെ പേടിപ്പിക്കുന്നത്. അരുണെനിക്ക് പുല്ലാണ്, അവൻ വെറും പാഴ്പുല്ലാണ്.
എല്ലാവരും എന്റെ അഭിനയം കണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ അത്രയുള്ളൂ. ഉമയ്ക്ക് എന്നെ സംശയവാ. അവൾ എന്റെ സത്യാവസ്ഥ അറിയുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നല്ല അഭിനേതാവാ. മാതാവ് എനിക്ക് സ്വന്തം കരങ്ങൾ കൊണ്ടുണ്ടാക്കിയ പ്രസാദം നൽകുകയാണ്. നിനക്ക് പ്രസാദം വേണല്ലേ? വേണ്ട. അനങ്ങിപ്പോകരുത്. എന്റെ കൈ പൊള്ളിക്കാൻ നീ ശ്രമിച്ചാൽ ഇതേ കിച്ചന്റെ അകത്ത് വെച്ച് നിന്നെ ഞാൻ നിർത്തി കത്തിക്കും. എന്നെ അറിയാലോ. പിന്നെ നിന്റെ മോൾക്കും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഞാൻ പിടിക്കപ്പെടുമായിരുന്നു. പക്ഷേ അപ്പോഴും എന്റെ മകളുടെ സുവിധ എന്നെ രക്ഷപ്പെടുത്തി. എന്റെ രക്ഷകയാണ് അവൾ, സുവിധ. ഉമ്മാൻ്റിക്ക് മാത്രമല്ല എനിക്കും നിന്നെ സംശയമുണ്ടായിരുന്നു. നീ അഭിനയിക്കായിരുന്നെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. നിന്റെ ആ ഒരൊറ്റ ലുക്ക് കൊണ്ട് ഞാനെല്ലാം മനസ്സിലാക്കി. ആ ഒരു നിമിഷത്തേക്ക് നിന്റെ മുഖത്ത് നിന്ന് പേടിയുടെ ലക്ഷണം മാറിപ്പോയിരുന്നു. നിന്റെ ഈ മുഖത്ത് ക്രൂരത മിന്നിമായെന്നത് ഞാൻ കണ്ടുപിടിച്ചു. യെസ്, അതുകൊണ്ടായിരിക്കുമല്ലോ തടിക്കഷ്ണവായിട്ട് നീ അന്ന് എന്റെ മുറിയിൽ ആക്രമിക്കാൻ വന്നത്. നിനക്കെന്തോ സംശയമുണ്ടെന്ന് അന്നേ ഞാൻ മനസ്സിലാക്കിയിരുന്നു രവീഷ്. പക്ഷേ അന്ന് മാധവാണ് എന്റെ രക്ഷയ്ക്കായി എത്തിയത്. ഇതുകൊണ്ടായിരിക്കുമല്ലോ തടിക്കഷ്ണവായിട്ട് നീ അന്ന് എന്റെ മുറിയിൽ ആക്രമിക്കാൻ വന്നത്. നിനക്കെന്തോ സംശയമുണ്ടെന്ന് അന്നേ ഞാൻ മനസ്സിലാക്കിയിരുന്നു രവീഷ്. പക്ഷേ അന്ന് മാധവാണ് എന്റെ രക്ഷയ്ക്കായി എത്തിയത്. നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമെന്ന് പറയുന്നത് ഞാനാണ് എഴുതിയത്. ഞാൻ ആഗ്രഹിക്കാത്തതൊന്നും സംഭവിക്കുന്നില്ല. ആ തടി കൊണ്ട് നിന്നെ ഞാൻ ആക്രമിച്ചിട്ടില്ല. പിന്നെ ആരാ നിന്നെ മുറിവേൽപ്പിച്ചത് പറയാൻ? രവീഷ് ഡാഡി എന്റെ കൂടെ വരുമോ? ഡാഡി ഒരു കാര്യം കാണിക്കാനാ. വാ രവീഷ് ഡാഡി, ഞാൻ കാണിച്ചേരാ. വാ. ഇവൻ എന്നിൽ സംശയമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നതായിരിക്കുമോ? അതോ ഉപദ്രവിക്കാൻ വന്നതാണോ? അവൻ എന്നെ പെടുത്തുന്നതിന് മുൻപ് ഞാൻ ഇവനെ ഒന്ന് പെടുത്തി നോക്കട്ടെ.
എന്താ? നീ അത്ര വലിയ മണ്ടനല്ല, അതുകൊണ്ടാണ് വിഡ്ഢിത്തരം കുറച്ച് പ്രവർത്തിക്കുന്നത്. ബാക്കി ഇവിടെയെല്ലാം മണ്ട ശിരോമണികളാ. ഞാൻ എപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും രണ്ടു പടി മുന്നിലാണ് നടക്കാറുള്ളത്. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? സ്വന്തം മോളുടെ ജീവിതം തകർക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ഇതുവരെ ചെയ്ത് കൂട്ടിയ അക്രമങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ? പ്രതികാരം പൂർണ്ണമാകാതെ സംതൃപ്തി കിട്ടാറില്ല എനിക്ക്. അത് മുഴുവനാക്കുവാനായി ഞാൻ കാത്തിരിക്കുകയാ. എന്ത് പ്രതികാരം? ആരോടാണ് പ്രതികാരം? അരുൺ, അവനാണ് എന്റെ ഇപ്പോഴത്തെ എല്ലാ അവസ്ഥയ്ക്കും കാരണം. അവനാണ് എന്റെ ജീവിതത്തിൽ നിന്നും എന്റെ സുവിധയെ തട്ടിയെടുത്തത്, എന്റെ കുടുംബത്തെ എന്നിൽ നിന്നും അകറ്റിയത്. അവൻ ഒറ്റ ഒരാൾ കാരണം ഞാൻ വർഷങ്ങളോളം ആരുമില്ലാതൊരു വന്യമൃഗത്തെ പോലെ അലയുകയായിരുന്നു. ഓരോ നിമിഷവും മരിച്ച് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു വന്യമൃഗമാണ്. ഇനി എനിക്കൊരവസരം കിട്ടിയാൽ ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കില്ല. അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക എന്ന കാര്യം കൈലാസ് കശ്യപന് ശീലമില്ല. ഞാനിപ്പോൾ ഈ വീട്ടിലെത്തിക്കഴിഞ്ഞില്ലേ? എല്ലാവർക്കും എന്നെ വിശ്വാസമാണ്. സുവിധയെ ഞാൻ അരുണിൽ നിന്നും എന്നേക്കുമായി വേർപ്പെടുത്തിക്കളയും. അത് ശരി. അതെങ്ങനെ ഒരു ആത്മാവിനെ രണ്ടായിട്ട് ഭാഗിക്കുക? അതൊന്ന് പറഞ്ഞു തരുമോ? സുവിധയും അരുണും ഒരാത്മാവാണ്. അവരെ തമ്മിൽ അകറ്റാൻ ആർക്കും കഴിയില്ല. അവർക്കെതിരെയുള്ള നിന്റെ പ്ലാൻ വെറുതെയാ. അവരെ തമ്മിൽ അകറ്റാൻ ആർക്കും കഴിയില്ല. എന്താ നിന്റെ പ്ലാൻ? സുവിധയും അരുണിയും തമ്മിൽ അകറ്റാൻ നീ എന്ത് പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത്? പറയാൻ, എന്താണ് നിന്റെ പ്ലാൻ എന്ന് പറയ്. പറയടാ. വലിയൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പ്ലാൻ? ഗായത്രി, കൈലാസിനെ ചോദ്യം ചെയ്ത് തീരുന്നത് വരെ ആരും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് രവീഷ് പ്രത്യേകം പറഞ്ഞതാ. ഇവരെ എങ്ങനെയെങ്കിലും തടയണമല്ലോ. ഗായത്രി, നീ എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞ? മാധവന്റെ പ്രിൻസിപ്പൽ ഞങ്ങളെ വിളിപ്പിച്ചിട്ടില്ലല്ലോ. സുവിധയെ ഞാൻ കള്ളത്തിനൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും തെറ്റിദ്ധാരണയാവാം. നീ മനഃപൂർവ്വം കള്ളം പറയാന്ന് എനിക്കറിയാം ഗായത്രി. എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ സുവിധ, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും. മറ്റേതെങ്കിലും സ്റ്റുഡന്റിനെ കോൾ ചെയ്തത് മാറി നമുക്ക് വന്നതായി കൂടുന്നില്ലല്ലോ. എന്തായാലും നന്നായില്ലേ സുവിധ, മാധവിന്റെ പേരിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ലല്ലോ. വാ സുവിധ, ഞാൻ നല്ലൊരു ചൂട് ചായ ഉണ്ടാക്കി തരാം. അരുൺ താനും വരൂ, എന്തെങ്കിലും കഴിച്ചിട്ട് മോളോട്ട് പോവാം. കൈലാസ് അവിടെ. രവീഷ് എവിടെ? രവീഷ് എന്റെ അച്ഛനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോന്നെ വെറുതെ വിടില്ല. സുദേവ്, അരുൺ, രണ്ടു മിനിറ്റ് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. ആക്ച്വലി അത് മുമ്പേ ഇത് മാറാനാ പറഞ്ഞേ. അരുൺ, സുവിധ, Thank you.
രവീഷ്, രവീഷ്, ഒന്നും പറ്റിയിട്ടില്ല, എന്നോട് പ്രോമിസ് ചെയ്തതാണ്.
എന്നിട്ടും അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ രവീഷ്? ഇല്ല ഇല്ല, എന്റെ രവീഷിനൊന്നും പറ്റിയിട്ടില്ല. രവീഷിനെ കൊണ്ടുപോകരുത്. സ്നേഹത്തെ സംശയിക്കുന്നില്ല, പക്ഷെ വരാനിരിക്കുന്ന സമയത്ത് എനിക്ക് വിശ്വാസമില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. എന്ത് വന്നാലും നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം. നീ എനിക്കൊരു വാക്ക് തരണം, എന്ത് വന്നാലും ധൈര്യം കൈവിടരുത്. രവീഷിന്റെ ഭാര്യയായിട്ട് ഇന്ന് വരെ ഒരു കടമയും ഞാൻ നിറവേറ്റിയിട്ടില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് വാക്ക് തരാൻ പറ്റും, ഞാൻ ഇന്നും തന്നെ നല്ലൊരു സുഹൃത്തായിരിക്കും രവീഷ്. പൊടി, ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിന്നെ അപ്സെറ്റ് ആക്കില്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. നീ എന്നെ വിവാഹം കഴിക്കുമോ? I'm sorry, Mr. Arun. ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. സംഭവത്തിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് ദൃക്സാക്ഷി. രവീഷിനെ കൊന്നത് ആരാണെന്ന് എനിക്കറിയാം ഇൻസ്പെക്ടർ. സോറി മിസ്റ്റർ അരുൺ, ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായുണ്ട്. ഈ കൊലപാതകം നേരിട്ട് ആരെങ്കിലും കാണാനിടയായിട്ടുണ്ടോ? അതായത് കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി ആരെങ്കിലും? ഞാനുണ്ട് ദൃക്സാക്ഷി. എന്റെ രവീഷിനെ കൊന്നത് ആരാണെന്ന് എനിക്കറിയാം ഇൻസ്പെക്ടർ.
ഒരു മിനിറ്റ്, എനിക്ക് സുഗതിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ് അരുൺ, അരുൺ, അരുൺ നിൽക്കാനാ പറഞ്ഞ. അരുൺ, അരുൺ നിൽക്ക. എനിക്കറിയാം സുഗതി, താൻ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം. താനല്ല രവീഷിനെ കൊന്നതെന്ന് എനിക്കറിയാം. തനിക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യം താൻ എന്നടുത്ത് പറ സുവിധ. രവീഷിനെ ആരെ കൊന്നതെന്ന് എന്നടുത്ത് പറയേ. സുവിധ പ്ലീസ് എന്നോട് പറയേ. താനല്ല രവീഷിനെ കൊന്നത്, തനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അരുൺ വാതിൽ തുറക്കാനാ പറഞ്ഞ. കേസ് വാദിക്കാൻ നല്ലൊരു വക്കീലിനെ ഏർപ്പെടുകയാണ് സുവിധ. പ്ലീസ്, തനിക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ഗായത്രി തന്നെ വെറുതെ ഒറ്റ കൊടുത്തതാണ്. വാതിൽ തുറക്ക. അരുൺ നിങ്ങളോട് വാതിൽ തുറക്കാനാ പറഞ്ഞ. അരുൺ വാതിൽ തുറക്ക, അല്ലെങ്കിൽ എനിക്ക് വാതിൽ ചവിട്ടി പൊളിക്കേണ്ടി വരും. പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ ഭാര്യയെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. വാതിൽ തുറക്ക അരുൺ. സുവിധ, ഇപ്പൊ വേണ്ട. ഞാൻ പറയുന്ന കേക്ക് സുവിധ, പ്ലീസ് സുവിധ, പ്ലീസ് സുവിധ. നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? നിങ്ങൾ ഇയാളെയും വിളിച്ചുകൊണ്ടേ വാതിലടച്ച എന്തിനാ? പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്താൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഈ സംഭവത്തിന് ഒരു ദൃശ്സാക്ഷിയെ കിട്ടിയപ്പോ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചത് എത്ര വലിയ കുറ്റാണെന്ന് അറിയോ? നിങ്ങൾക്ക് ഇനി ആരെയും ചോദ്യം ചെയ്യേണ്ട ആവശ്യം വരില്ല. പ്രത്യേകിച്ച് ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഞാൻ കുറ്റം സമ്മതിക്കുകയാണ്. രവീഷിനെ കൊന്നത് ഞാനാണ് ഇൻസ്പെക്ടർ. മിസ്സ് സുവിധ, അരുൺ, സുജാത, നിങ്ങളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. നിങ്ങളിപ്പോ ഞങ്ങളോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. ഇവരെ കൊണ്ടുവരൂ. വേണ്ട, ഒരു മിനിറ്റ് മാഡം. താൻ ഇങ്ങനെ കള്ളം പറയുന്നത്? താനൊന്നും ചെയ്തിട്ടില്ല സത്യം ഇവരുടെ അടുത്ത് തുറന്നു പറഞ്ഞൂടെ. പ്ലീസ് സുവിധ, താൻ ഇപ്പോഴെങ്കിലും തുറന്നു പറയാം. സാർ, എനിക്കറിയാം സുവിധയ്ക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സുവിധ എന്തോ, സുവിധ താൻ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്? രവീഷിന് സംശയം തോന്നിയപ്പോ സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയായിരുന്നു. അയാളുടെ മാനസിക നില ശരിക്കും തെറ്റിയതാണോ എന്ന് രവീഷിന് സംശയമുണ്ടായിരുന്നു. പക്ഷേ സുവിധയ്ക്ക് അവളുടെ അച്ഛനെ അത്രയേറെ വിശ്വാസമായിരുന്നു. അവൾ ഒന്നും സമ്മതിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് സത്യാവസ്ഥ അറിയാനാണ് ഞാനും രവീഷും കൂടി ശ്രമിച്ചത്. അയാള് സത്യത്തിൽ അഭിനയിക്കുകയാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിനിടയിൽ അരുണും സുവിധയും അവിടേക്ക് എത്തി. ഞാൻ അവരെ തടഞ്ഞു നിർത്താൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ മുറിയിലെത്തിയപ്പോൾ കണ്ടത് അവിടെ എന്റെ രവീഷ്. സുവിധ, രവീഷിനെ അതിനുള്ളിൽ കൊന്നു കഴിഞ്ഞിരുന്നു. ഞാൻ കണ്ടതാ, അവളുടെ കൈകളിൽ ചോര പുരണ്ടിരുന്നു. അവളുടെ ഒരു കയ്യിൽ കത്തിയും ഉണ്ടായിരുന്നു. അവൾ എന്റെ രവീഷിനെ കൊന്നു. ഞാൻ പറയുന്നൊന്ന് കേക്ക്, എന്റെ മോളൊന്നും ചെയ്തിട്ടില്ല. എന്തിനാ എന്റെ രവീഷിനെ കൊന്നത്? എന്തിനാ കൊന്നതെന്ന്? സുഗതി ഇവിടെ ആരെ കൊന്നിട്ടില്ല. അവൻ
അവരെ കൊണ്ടുവരൂ. അയ്യോ വേണ്ട ഇൻസ്പെക്ടറെ, കൊണ്ടുപോകരുത്. അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാ ഞങ്ങൾ അവളെ വളർത്തിയത്. അവൾക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. ഇൻസ്പെക്ടർ സാർ, ഇവള് പറയുന്നൊന്നും സാറ് വിശ്വസിക്കരുത്. എന്റെ മോൾക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. അവൾ ആരെയും കൊന്നിട്ടില്ല സാറേ. എന്തിനു വേണ്ടി സുവിധ തനി കള്ളം പറയുന്നത്? തനിക്ക് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താൻ സത്യം പറയൂ സുവിധ. സുവിധ തന്നെയാണ് ഇല്ല ഗായത്രി, സുവിധ അല്ല കൊന്നത്. താൻ വിചാരിക്കുന്ന അല്ല സത്യം. അത് തന്നെയാണ് സത്യം. സുവിധ പ്ലീസ് താൻ പറയൂ. സമയത്ത് അവളുടെ കൂടെ നിന്നത് രവീഷ് അല്ലേ? മാധവിനെ സ്വന്തം മോനെ പോലെ വളർത്തി, എന്നിട്ട് ഇവള് രവീഷിനെ കൊന്നു. രവീഷ് സ്വന്തം ജീവിതം പോലും ഇവളുടെ കാലടിയിൽ സമർപ്പിച്ചിട്ട് ഇവള് തിരിച്ച് എന്താ ചെയ്തത്? അവരെ കൊണ്ടുവരും, ചോദ്യം ചെയ്യാനുണ്ട്. നിങ്ങൾ സഹകരിക്കണം പ്ലീസ്. വലിയൊരു അബദ്ധം പറ്റിപ്പോയതാ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പൊ ഇൻസ്പെക്ടറോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോയേ പറ്റൂ മോനെ. പക്ഷേ എത്രയും പെട്ടെന്ന് മോന്റെ അടുത്തെത്താൻ അമ്മ പരമാവധി ശ്രമിക്കും കേട്ടോ. അതുവരെ മോൻ കരയരുത്. എന്റെ മാതാവ് മോനല്ലേ. മോൻ എന്ത് വന്നാലും സ്ട്രോങ് ആയിരിക്കണം. എന്റെ മാതാവ് ബ്രേവ് ബോയ് അല്ലേ. നമ്മുടെ ഗൗരിമോളെ, മോന്റെ അച്ഛനെ, വീട്ടിലുള്ള എല്ലാവരെയും മോൻ നല്ലോണം നോക്കണം കേട്ടോ. മമ്മി നോക്കുന്നത് പോലെ. വരൂ സാർ. സാർ സുവിധയെ കൊണ്ടുവരുന്നത് സാർ, പ്ലീസ്. സുവിധയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട സുധ. സത്യം പറയാൻ നോക്കുന്നില്ലേ സുവിധേ? ഞാൻ തനിക്ക് പ്രോമിസ് ചെയ്യാ, തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. കൊലപാതക കുറ്റം ഏറ്റെടുക്കല്ലാതെ എന്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ല. സത്യം എന്നോടൊപ്പം മണ്ണടിയട്ടെ. ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവരും സുവിധ. ഞാൻ തന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. പ്രോമിസ് ആയിട്ട് കൊണ്ടുവരുമോ?
മോനെ അരുണെ, ഡോക്ടർ എന്താ പറഞ്ഞത്? നമ്മളിനി എത്ര നേരം ഇങ്ങനെ അവന്റെ ഡോക്ടറിനോട് പറഞ്ഞത്? മോനെ നീ മുറിയിലേക്ക് പോയിക്കോ. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ എന്നോട് പറഞ്ഞത് രവീഷ് തൽക്ഷണം മരിച്ചു എന്ന് തന്നെയാ. കത്തി രവീഷിന്റെ ഹൃദയത്തിനകത്തേക്കാണ് കുത്തിക്കയറിയത്. പോസ്റ്റ്മോർട്ടം എല്ലാം കഴിയുമ്പോ രവീഷിന്റെ ബോഡി നമുക്കിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യണമല്ലോ. കൈലാസിനെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാ. എഴുന്നേക്ക്! ഈ മുറിയിൽ എന്താ സംഭവിച്ചെന്ന് പറയേ. കൈലാസ്, കൈലാസ് കശ്യപ്, എന്താ അവിടെ സംഭവിച്ചെന്ന് പറയാൻ. താൻ എന്താ കണ്ടേ പറയണോ? താനും രവീഷുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്താ ചെയ്തേ? എന്താ അവിടെ സംഭവിച്ചത്? നീ അയാളെ വെറുതെ വിട്ടേക്ക് മോനെ, അയാൾക്ക് ബോധമില്ല. അയാളായിട്ട് ഇനി ഒന്നും പറയാനും പോന്നില്ല. ഭ്രാന്തനോട് കാര്യം ചോദിക്കുന്ന നമ്മളാ മോനെ വിഡ്ഢികള്. പിന്നെ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത് പറയേ. ഈ മുറിയിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഇയാൾക്ക് അറിയുകയും ചെയ്യാം. സുവിധയെ രക്ഷിക്കണമെങ്കിൽ അതല്ലാതെ വേറെ മാർഗമില്ല. എനിക്കെങ്ങനെയെങ്കിലും സുവിധയെ ഈ കുടുംബത്തെ രക്ഷിച്ചേ പറ്റൂ. സാർ, ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. സാറിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ? എനിക്ക് വൈഫിനെ ഒന്ന് കാണണം. നിങ്ങൾ സാറിനോടൊന്ന് പോയി ചോദിക്കുക. സാർ, ഞാൻ കുറെ നേരമായിട്ട് എൻ്റെ വൈഫിനെ ഒന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഒരുപാട് നേരെ സാർ ഞാൻ വന്നിട്ട്. സാർ പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്ക് അത്യാവശ്യം ഒന്ന് കാണണമായിരുന്നു. അതെ, നിങ്ങൾ തൽക്കാലം അവിടെ പോയിരിക്കും. ഞാനിവിടെ ഒരു ജോലി ചെയ്യുന്നത് കണ്ടില്ലേ, കുറച്ച് സമയമെടുക്കും. സാറെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക സാർ. തന്റെ അടുത്ത് സാർ വിചാരിക്കുകയാണെങ്കിൽ എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കാൻ സമയം. പ്ലീസ്, നിങ്ങൾ അങ്ങോട്ട് ഇരിക്കേ. സാർ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നേരമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കല്ലായിരുന്നു സാറെ, 2 മണിക്കൂറായി. ചെറുക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റൂ, ഇവിടെ തിരക്കാണെന്നുണ്ടല്ലോ. താൻ സാർ, എനിക്ക് എന്റെ വൈഫായിട്ടൊന്ന് സംസാരിക്കണം, വളരെ അത്യാവശ്യമാണ്. ഞാനിവിടെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം സാർ. എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കാന്ന് അറിയോ സാറിന്? സാർ ആരുടെങ്കിലും പറഞ്ഞ് എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നാൽ മതി. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം സാർ. പ്ലീസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുറച്ച് സമയമെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് വൈകുന്നേരം വാ. ചെല്ലെ. നിങ്ങളെന്താ തമാശ കളിക്കാൻ നിൽക്കുകയാണോ? ഇത്രയും നേരം ഇവിടെ പിടിച്ചിരുത്തിട്ട് ഇപ്പൊ വൈകുന്നേരം വരാൻ പറഞ്ഞാൽ എങ്ങനെയാ? വൈകുന്നേരം വരുമ്പോ നാളെ രാവിലെ വരാൻ പറയുമല്ലോ. അയാളത്തെ എന്ന് ഞാൻ പറയും, ഇയാളത്ത് വരാൻ. ഇയാളത്തെ ചെല്ലുമ്പോ പറയും അപ്പുറത്തേലായിരുന്നു. സാറിനോട് ചോദിക്കാൻ പറഞ്ഞ സാറിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഇന്നല്ല നാളെ വരാൻ പറയുന്നു. സാർ എന്റെ വൈഫ് ഇപ്പൊ ഇവിടുത്തെ കസ്റ്റഡിയിലാണെന്നേ ഉള്ളൂ. കുറ്റം ചെയ്തു എന്നാരും തെളിയിച്ചിട്ടൊന്നുമില്ലല്ലോ.
എന്റെ വൈഫിന് മേൽ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അവരെ കാണാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമ്മീഷണറെ വിളിക്കാം, അപ്പൊ നിങ്ങൾ കാണാൻ സമ്മതിക്കുമല്ലോ. എടോ ദിവാകരൻ, ഇയാളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക്. ശരി സർ, താങ്ക് യു. അധികം സമയം എടുക്കരുത്. സത്യം എന്താണെന്ന് പറയാതെ തന്നെ ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. രവീഷിനെ താൻ എന്തിനാ കൊന്നാന്ന് പറയാൻ പറ്റും? എനിക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിച്ചല്ലേ. നമ്മൾ തമ്മിൽ ഏകദേശം ഒരു മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് അങ്ങോട്ട് കയറി വന്നത്. ആ ഒരു മിനിറ്റിൽ താൻ അവിടെ എന്ത് കണ്ടിട്ടാണ് തനിക്ക് രവീഷിനെ കൊല്ലാൻ തോന്നിയത്?